ഹലോ, നമസ്കാരം. ഇന്ന് നമുക്ക് എളുപ്പത്തിലുള്ള സാമ്പാർ ഉണ്ടാക്കാം. നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് പച്ചക്കറി വേണമെങ്കിലും ഇതിൽ യൂസ് ചെയ്യാം. സാധാരണ സാമ്പാറിൽ ഉപയോഗിക്കുന്ന എല്ലാ പച്ചക്കറികളും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഒരു രണ്ട് മൂന്ന് കഷ്ണം മുരിങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു വെള്ളിയുള്ളി കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. പച്ചമുളക്, തക്കാളി, മൂന്ന് വെണ്ട, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് പരിപ്പ്, ഒരു കൈപ്പിടി പരിപ്പ് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പുളിവെള്ളം വേണം. പുളി പിഴിയുന്ന സമയത്ത് കുറച്ച് മല്ലിയില കൂടിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് മാറ്റി വെക്കുക. അപ്പോൾ മല്ലിയിലയുടെ നല്ലൊരു ഫ്ലേവർ നമുക്ക് കറിയിൽ കിട്ടും. ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക്, നിങ്ങൾ ഏത് പാത്രത്തിലാണോ സാമ്പാർ ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രം വെക്കുക. ചൂടായിട്ട് വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഉള്ളി, പച്ചമുളക്, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികളും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുക്കാം. വെണ്ടയും തക്കാളിയും മാത്രം ഒന്ന് മാറ്റി വെക്കുക. ഇതൊന്ന് പോയതിന് ശേഷം നമുക്ക് വെണ്ടയും തക്കാളിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു പച്ചക്കറികളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കണേ, പറയാൻ വിട്ടുപോയതാണ്. ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ വഴറ്റാണ്ട് നമ്മൾ നേരിട്ട് വേവിച്ച് ചെയ്യുന്നതാണെങ്കിലും ചെയ്യാം. പക്ഷേ വഴന്നിട്ട് ഇങ്ങനെ ഒരു ഇത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മളെ സാമ്പാറിന്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഞാനിതിലേക്ക് വെണ്ടയും തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതുകൂടെ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വളരെ ഈസിയാണ് ഈ ഒരു സാമ്പാർ ഉണ്ടാക്കാൻ. വറുത്തരക്കോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. സാമ്പാർ പൊടിയും മല്ലിപ്പൊടിയും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സാമ്പാർ ഉണ്ടാക്കുന്നത്. വറുത്തരച്ച സാമ്പാറല്ല, അതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴന്നതിന് ശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിവെള്ളം, പുളിവെള്ളവും മല്ലിയിലയും കൂടി മിക്സ് ചെയ്ത് പിഴിഞ്ഞിട്ടുള്ളതാണ്, ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ പച്ചക്കറിയൊക്കെ ഓൾറെഡി ഒന്ന് വഴറ്റിയെടുത്തതാണ്, അതുകൊണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ പച്ചവെള്ളം ഒഴിക്കരുത്, തിളച്ച വെള്ളം ഒഴിക്കുക. അല്ലെങ്കിൽ ചൂടായി തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കഷ്ണത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. നിങ്ങൾ എത്ര കഷ്ണമാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം വേവാൻ ആവശ്യമായിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ വളരെ കുറച്ച് വെജിറ്റബിൾസ് ആയതുകൊണ്ട് ഇത്ര വെള്ളം മതി. ഇത് ഞാൻ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലെ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർക്കാം. നിങ്ങൾ ഏത് സാമ്പാർ പൊടിയാണ് യൂസ് ചെയ്യുന്നത് അതുതന്നെ എടുത്താൽ മതി. പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് ടീസ്പൂൺ മുളക് പൊടി, എരിവിനനുസരിച്ചിട്ട്. എരിവ് കുറവാന്ന് പിന്നെ തോന്നുകയാണെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതും ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്ത് വെക്കാൻ പോകുന്നത്. ഇങ്ങനെ നമ്മൾ നേരിട്ട് കറിയിലേക്ക് ഈ പൗഡർ ഇടുന്നതിന് പകരം ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് ചേർക്കുമ്പോൾ കറി കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സാമ്പാർ വെക്കുമ്പോൾ ഈ ഒരു രീതി ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അപ്പോഴേക്കും നമ്മളെ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്. കഷ്ണം ഒരുപാട് വെന്തുടഞ്ഞു പോരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു മുക്കാൽ വേവായാൽ മതി. ഇനി നമ്മൾ ഈ വെന്ത കഷ്ണങ്ങളിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കഷ്ണത്തിന് കണക്കായിട്ടുള്ള പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു കൈപ്പിടി പരിപ്പാണ് എടുത്തിട്ടുള്ളത്. പരിപ്പും നന്നായിട്ട് വെന്ത് ഒരു ഉടഞ്ഞ പരുവത്തിലായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ വേറിട്ട് കാണാത്ത രീതിയിൽ ചെയ്യണം, വേവിച്ചെടുക്കണം. പരിപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സാമ്പാർ പൊടിയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ആ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. ഒരു നമ്മൾ ആ ഒരു സാമ്പാർ പൊടിയും ഇതൊക്കെ നന്നായിട്ട് കഷ്ണങ്ങളിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചിലർക്ക് സാമ്പാർ നല്ല തിക്കായിട്ടുള്ള സാമ്പാറായിരിക്കും ഇഷ്ടം, ചിലർക്ക് ലൂസായിട്ടുള്ളതായിരിക്കും ഇഷ്ടം. എനിക്ക് കുറച്ച് ലൂസായിട്ടുള്ള സാമ്പാറാണ് ഇഷ്ടം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ടി കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം. കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക, പച്ചവെള്ളം ഒഴിക്കരുത്. കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സാമ്പാർ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലൊന്നും ചേർക്കാനില്ല, അവസാനം തളിച്ചിട്ടാൽ മാത്രം മതി. അപ്പോൾ ഈ സാമ്പാർ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് കായപ്പൊടി ചേർക്കാം. ഞാൻ അവസാനമാണ് ചേർക്കുന്നത് താളിക്കുന്ന സമയത്ത്. ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് സാമ്പാർ, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഈ ഒരു സമയത്ത്. അപ്പോൾ നമുക്ക് ഈ തിളച്ച സാമ്പാർ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിനി താളിച്ചിടാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അതിലേക്ക് ആദ്യം അര ടീസ്പൂൺ ചെറിയ ജീരകവും അതുപോലെ തന്നെ കുറച്ച് കടുകും ഇട്ട് ഒന്ന് നന്നായിട്ട് പൊട്ടിക്കുക. ഇത് രണ്ടും നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വറ്റൽ മുളകും കറിവേപ്പിലയും ചേർക്കാം. ഈ ഒരു സമയത്താണ് ഞാൻ കായം ചേർക്കുന്നത്, കായപ്പൊടിയാണ് ചേർക്കുന്നത്. തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു കാൽ ടീസ്പൂൺ. കാരണം സാമ്പാർ പൊടിയിലൊക്കെ കായപ്പൊടി ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് കുറേ ആയി കഴിയുമ്പം ടേസ്റ്റ് വല്ലാണ്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. പിന്നെ നമുക്കിത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം, ഇഷ്ടമില്ലാത്തത് ഒഴിവാക്കാം.
അപ്പോൾ നമ്മൾ തളിച്ച് കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ ഉടനെ തന്നെ മിക്സ് ചെയ്യേണ്ട, ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് കാണാം. അപ്പോൾ നമ്മൾ സാമ്പാർ ഒന്ന് മിക്സ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള സാമ്പാറാണ്. ഞാൻ എൻ്റെ വീട്ടിൽ എനിക്കും കുട്ടികൾക്കും ഉണ്ടാക്കുന്ന കറികളും കാര്യങ്ങളും തന്നെയാണ് നിങ്ങളുമായിട്ട് വീഡിയോ എടുത്തിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെയാണ് നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.